ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഇത്തരം ഭാഗങ്ങളിൽ സിങ്കിൻ്റെ ഇത്തരം ഭാഗങ്ങളിൽ വെള്ളമൊഴിച്ചാൽ ഇതുപോലെ ഈ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായി അകറ്റാമെന്നതാണ് ഇത് പറയുന്നത്. ഇതിന് വേണ്ടത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. ഒരു ക്ലോത്ത് ഇതുപോലെ റോളായി മടക്കിയതിന് ശേഷം ഈ ഭാഗത്ത് വെക്കുക. ഒരു ഭാഗം ഏകദേശം ഇങ്ങോട്ട് തൂങ്ങുന്ന വിധത്തിലായിരിക്കണം വെക്കേണ്ടത്. അതെ, ഇങ്ങനെ ഈ ലെവലിൽ വെക്കുക. കൂടുതലും ഇതിന് നല്ലത് പഴയ ബനിയൻ ഉപയോഗിച്ച ബനിയനോ മറ്റോ ഒക്കെയാണ്. അതെ, ഒരു കോട്ടൻ്റെതായാൽ മതി. കോട്ടണാണ് ഏറ്റവും നല്ലത് വെള്ളം വലിച്ചെടുക്കാൻ. ഒരു ഭാഗം ഇങ്ങോട്ട് തൂക്കിയിടുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം അല്പം വെള്ളം എടുത്തുകൊണ്ട് കറി ചിത്രമാക്കാം. അതെ, നോക്കി അല്പമായ വെള്ളം ഈ ഭാഗത്തേക്ക് പോവുകയില്ല. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാം. എന്നാൽ ഇതുപോലെ അടുക്കളയിൽ കണകളിലേക്കും മറ്റുമായി വെള്ളം ഒലിച്ചു വരാതിരിക്കാൻ സാധിക്കും. ഒരു ഭാഗം ഇതുപോലെ തൂക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുമാത്രം. അതുപോലെ ഇത്തരം സിങ്കുകൾ നന്നായി വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് അഥവാ നിങ്ങൾ ഡിറ്റർജൻറ് ഉപയോഗിച്ച് നന്നായി കഴുകിയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള സിങ്കിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള അണുക്കളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അല്പം ചെറുനാരങ്ങ അഥവാ ചെറുനാരങ്ങയുടെ തോട് ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത്തരം സിങ്ക് നന്നായി തിളങ്ങും. ഇതുപോലെ ഇത്തരം തറകൾ നന്നായി വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പുൽത്തൈലവും അതോടൊപ്പം തന്നെ അല്പം വിനാഗിരിയും ഒഴിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾ തുടച്ചെടുക്കുകയാണെങ്കിൽ തന അതുപോലെ തന്നെ ടേബിൾ ഒക്കെ നന്നായി വെട്ടിത്തിളങ്ങും. ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ കിച്ചണിലെ തിണയും ഒക്കെ നന്നായി വെട്ടിത്തിളങ്ങാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ടിപ്പ് പുൽത്തൈലത്തിനോടൊപ്പം അല്പം വിനാഗിരി. വിനാഗിരി കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായി വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. അതുപോലെ ഇതുപോലെയുള്ള ചായപാത്രങ്ങളിലെ കറകളൊക്കെ മാറ്റാനും ഇതുപോലെ നിങ്ങൾക്ക് വിനാഗിരിയും അല്പം ഉപ്പും ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കിയാൽ മതി. ഇതുപോലെ ഉള്ളിലുള്ള കറകളൊക്കെ നന്നായി ഒഴിവായി കിട്ടും. അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഇതിൻ്റെ കറയല്ല കേട്ടോ, ഇതിൻ്റെ ഡിസൈനാണ്. ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറയായി തോന്നിയേക്കാം. ഇത് ഇതിൻ്റെ ഡിസൈനാണ്. ഇങ്ങനെയാണ് ഞാൻ ചായക്കപ്പിലെ കറകളൊക്കെ പോക്കാറുള്ളത്. വിനാഗിരിയും അല്പം ഉപ്പ് ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്താൽ ഉടൻ തന്നെ പോകുന്നത് കാണാം. അതുപോലെ കിച്ചണിലും മറ്റും നിങ്ങൾക്ക് അമിതമായ ഈച്ചശല്യം ഉണ്ടെങ്കിൽ അല്പം നേരിയ ചൂടുവെള്ളം എടുത്ത് ഇതുപോലെ അല്പം ഉപ്പ് കല്ലുപ്പിട്ട് വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈച്ചശല്യം ഒരു പരിധിവരെ കിച്ചണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കല്ലുപ്പിട്ട തിളപ്പിച്ചാറിയ വെള്ളത്തിൽ. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.